ബ്ലെസ്സിയുടെ മാസ്റ്റർ പീസ്, പൃഥ്വിയുടെ മാന്ത്രിക നടനം, ആടുജീവിതം. ഇനിയൊരു ഗോഡ് മൂവി റിവ്യൂ. പൃഥ്വിരാജ് എന്ന താരത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച റോളുകളിൽ ഒന്നാണ് നജീബ്. നജീബായി താൻ ജീവിക്കുകയായിരുന്നു മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായ നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ആടുജീവിതം. ഏതാണ്ട് 16 കൊല്ലത്തോളം ഈ ചിത്രത്തിനായി സംവിധായകൻ ബ്ലെസ്സി നടത്തിയ പ്രയത്നങ്ങൾ ഒടുവിൽ ബിഗ് സ്ക്രീനിൽ എത്തുമ്പോൾ അതിൽ നിരാശയുണ്ടാക്കുന്ന ഒരു ഘടകവും ഇല്ല. സാങ്കേതിക തികവും അഭിനയ മുഹൂർത്തങ്ങളിലും ക്യാൻവാസിലും എല്ലാം ഒരു സംവിധായകൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു മാസ്റ്റർ പീസ് ആടുജീവിതം എന്ന ചിത്രം എന്ന് പറയാം. വൈകാരികമായി പ്രേക്ഷകനെ ചിത്രത്തിലേക്ക് ആഴത്തിലിറക്കുന്ന ബ്ലെസ്സി മാജിക് മരുഭൂമിയുടെ ഊഷ്വരതയിൽ ഇത്തവണയും പ്രേക്ഷകൻ്റെ മനം നിറയ്ക്കുന്നു. മലയാളികളായ വായനക്കാരെ പിടിച്ചിരുത്തിയ നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. ബ്ലെസ്സി തൻ്റെ ദൃശ്യഭാഷയിലേക്ക് ഈ നോവലിനെ പുനരവതരിപ്പിക്കുകയാണ്. കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ നിന്നും ജീവിതവും കുടുംബവും കരകയറാൻ വേണ്ടി ഗൾഫിലെ ജോലി സ്വപ്നം കണ്ട് വിമാനം കയറുന്ന നജീബ്, എന്നാൽ ഗൾഫ് നാടിൽ അയാളെ കാത്തിരിക്കുന്നത് നല്ല ജോലിയും താമസവും ഭക്ഷണവും ഒന്നുമല്ല, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുന്ന പണി, അടിമപ്പണി. അവിടെ നിന്നും നജീബിൻ്റെ യാതനകളും രക്ഷപ്പെടലുമാണ് ബ്ലെസ്സി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പൃഥ്വിരാജ് എന്ന താരത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച റോളുകളിൽ ഒന്നാണ് നജീബ്. നജീബായി താൻ ജീവിക്കുകയായിരുന്നു എന്ന് പ്രമോഷൻ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു പൃഥ്വിരാജിൻ്റെ വാക്കുകൾ. അതൊന്നും വെറുതെ ആയിരുന്നില്ലെന്ന് ചിത്രം കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. ചിത്രത്തിലെ എല്ലാം രംഗത്തിലും പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണ് നജീബ്. എന്നാൽ രൂപത്തിലും ഭാവത്തിലും തനിക്ക് നേരിട്ട ദുരിതകൾ ഏൽപ്പിക്കുന്ന പരിക്ക് ശരീരത്തിലും ശബ്ദത്തിലും എല്ലാം ആവാഹിക്കുന്ന ഒരു മാന്ത്രിക അഭിനയം തന്നെ പൃഥ്വി പുറത്തെടുക്കുന്നുണ്ട്. എത്രയോ കാലം ശാരീരികമായ വലിയ പ്രയത്നം എടുത്താണ് പൃഥ്വിരാജ് നജീബായി മാറിയത്. അത് ചിത്രത്തിലെ ചില രംഗങ്ങളിൽ പ്രേക്ഷകനെ ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അത്ഭുതവും ഇമോഷനും നിറയ്ക്കുന്ന രംഗങ്ങളാണ് അവ. ഒപ്പം നജീബിൻ്റെ ദുരിതങ്ങളെ, ജീവിത പോരാട്ടത്തെ, അതിജീവനത്തെ എല്ലാം പ്രേക്ഷകനോട് ചേർത്ത് വെക്കുന്ന ഒരു ഗംഭീര തിരക്കഥയാണ് ബെന്യാമിൻ്റെ കഥയ്ക്ക് ബ്ലെസ്സി ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജ് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ മറ്റു കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യം ബ്ലെസ്സിയുടെ തിരക്കഥ. പൃഥ്വിയുടെ ഭാര്യ സൈനുവായി എത്തുന്ന അമല പോളാണ്. ഒപ്പം അമ്മയായി ശോഭ മോഹനും എത്തുന്നു. അതേസമയം ഹക്കിം എന്ന വേഷം ചെയ്ത ഗോകുൽ, ഇബ്രാഹിം ഖാദ്രി എന്ന വേഷം ചെയ്ത ജിമ്മി ജിൻ ലൂയിസ് എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. സാങ്കേതികമായി മലയാളത്തിലെ സമീപകാല ചിത്രങ്ങളിൽ ടോപ്പ് നോച്ച് എന്ന് വിശേഷിക്കപ്പെടാവുന്ന ചിത്രമാണ് ആടുജീവിതം. നജീബിൻ്റെ പ്രയാസങ്ങൾ, ദുരിതം എല്ലാത്തിനും സാക്ഷിയാണ് മരുഭൂമി. ഇത്രയും ഗംഭീരമായി ഒരു മരുഭൂമി കാഴ്ച സമീപകാല ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. അസാമാന്യമായ ഒരു വർക്കാണ് കെ എസ് സുനിൽ എന്ന ക്യാമറമാൻ ആടുജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനൊപ്പം തന്നെ മലയാളത്തിലേക്ക് വീണ്ടും ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയ എ ആർ റഹ്മാൻ്റെ ഒറിജിനൽ സ്കോർ ചിത്രത്തിൻ്റെ വൈകാരികതയ്ക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. റസൂൽ പൂക്കുട്ടിയാണ് സൗണ്ട് ഡിസൈനർ. ശ്രീകർ പ്രസാദിൻ്റെ എഡിറ്റിംഗ്, VFX, രഞ്ജിത്ത് അമ്പാടിയുടെ മേക്കപ്പ്, ഇങ്ങനെ എല്ലാ മേഖലയിലും ചിത്രം മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയാം. മലയാളികളായ വായനക്കാരുടെ മനസ്സിൽ എന്നും നിൽക്കുന്ന കഥയാണ് മരുഭൂമിയിൽ ആടുജീവിതം. നയിച്ച നജീബിൻ്റേത്. അതിന് സംവിധായകൻ ബ്ലെസ്സി ഒരു പുതിയ ദൃശ്യാവിഷ്കാരണം നൽകുകയാണ്. എന്നും മലയാളി മറക്കാത്ത നോവലിനെ അതിനൊത്ത ചലച്ചിത്ര കാവ്യമാക്കി മാറ്റാൻ ഒരു പതിറ്റാണ്ടോളം എടുത്ത നിർമ്മാണത്തിലൂടെ ബ്ലെസ്സിക്ക് സാധിച്ചിരിക്കുന്നു.